നടുവിൻ്റെ ഡിസ്ക് തെറ്റിയാൽ എന്ത് ചെയ്യും എന്ന് എല്ലാവർക്കും സംശയമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു ടോപ്പിക്കിൽ എന്താണ് നടുവിൻ്റെ ഡിസ്ക് തെറ്റുക എന്നാണ് എന്താ ഉദ്ദേശിക്കുന്നത്, നമുക്ക് എങ്ങനെ അത് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നതാണ്. ഞാൻ ഡോക്ടർ നിഷാദ്, കൺസൾട്ടൻറ്റ് പെയിൻ ഫിസിഷ്യൻ, കോർട്ടെക്സ് പെയിൻ ആൻഡ് പെയിൻ കെയർ, കോഴിക്കോട്. നമ്മൾ സാധാരണ കേൾക്കുന്നതാണ് നടുവേദന കോമൺ ആയിട്ടുള്ള സംഭവമാണ്. എല്ലാവർക്കും ഒരു 80% ആൾക്കാർക്കെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നടുവേദന വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഈ ഡിസ്ക് തെറ്റുക, ഡിസ്കിൻ്റെ പ്രശ്നമാണ്, എനിക്ക് ഡിസ്ക് ബൾജാണ്, അല്ലെങ്കിൽ ഡിസ്ക് തള്ളിയിട്ടുണ്ട്, ഇങ്ങനെ പല രീതിയിൽ പല വാക്കുകൾ നമ്മൾ സാധാരണ കേൾക്കുന്നുണ്ടാവും. ചിലർ പറയും എൻ്റെ ഡിസ്ക് അങ്ങ് തള്ളിപ്പോയിട്ടുണ്ട്, ഡിസ്ക് അങ്ങ് തെറ്റിപ്പോയിട്ടുണ്ട്, ഡിസ്കിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ്, അങ്ങനെയുള്ള വാക്കുകളാണ് നമ്മൾ സാധാരണ കേൾക്കുക. അപ്പോൾ എന്താണ് ശരിക്ക് ഈ ഡിസ്ക്, എന്താണ് അതെങ്ങനെയാണ് നമുക്ക് പ്രശ്നം, അല്ലെങ്കിൽ നടുവേദനയാണെങ്കിൽ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത്, ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. എന്താ സംഭവം നോക്കാം. ഈ ഡിസ്ക് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് നമ്മളെ നട്ടലിൽ കശേരുക്കളുണ്ട്. കശേരുക്കൾ ഓരോരോ കശേരുക്കൾ പീസായിട്ടാണ് ഉണ്ടാവുക. അത് കൂടിയിട്ടാണ് നട്ടല് എന്ന് പറയുന്നത് അതിനാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളൊരു ഷോക്ക് അബ്സർവർ പോലെ ഉള്ള ഒരു മെറ്റീരിയലാണ് ഡിസ്ക്. അപ്പോൾ ഡിസ്ക് ശരിക്കൊരു റിങ് പോലത്തെ ഒരു സ്ട്രക്ചറാണ്, റിങ് വട്ടത്തിലുള്ള റിങ് പോലത്തെ ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ജെല്ല്, ജെല്ല് പോലത്തെ മെറ്റീരിയലാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ അതിനെ പുറത്തേക്ക് വരാതെ തടഞ്ഞു നിർത്തുന്നത് ചുറ്റുമുള്ള ടഫായിട്ടുള്ള ഒരു റിങ് പോലത്തെ ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ അതിന് പുറത്തുള്ള സാധനത്തിന് ആനുലസ് എന്ന് പറയും, ഉള്ളിലുള്ള സാധനത്തിന് ന്യൂക്ലിയസ് എന്ന് പറയും. അപ്പോൾ ഇതാണ് ശരിക്കും നമ്മളെ ബാക്കിലുള്ള ഡിസ്ക് എന്ന് പറയുന്ന സാധനം. അതൊരു ജെൽ ടൈപ്പ് മെറ്റീരിയലാണ്. ശരിക്കും അതിൻ്റെ ഉള്ളിൽ ഒരു 90% വാട്ടറാണ്, അതായത് വെള്ളമാണ് ഡിസ്കിൻ്റെ ഉള്ളിലുള്ള മെയിനായിട്ടുള്ള കണ്ടൻറ്റ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് പെയിൻ ഉണ്ടാക്കുന്നത്, നടുവേദനയുടെ പ്രധാനപ്പെട്ട കാരണമായിട്ട് മാറുന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ഈ ഡിസ്ക് സാധാരണ രീതിയിൽ ഡിസ്ക് നോർമലി പെയിൻഫുൾ അല്ല, അത് നോർമലായിട്ടുള്ള സാധനം. നമ്മൾ എന്താണ് ഇതിൻ്റെ ഉപയോഗം എന്താണ്, അപ്പോൾ ശരിക്കും നമ്മൾ മുന്നോട്ട് വളയുക, നമ്മുടെ ശരീരം ഭയങ്കര ഫ്ലെക്സിബിൾ ആണല്ലോ, മുന്നോട്ട് വളയാം, അതുപോലെ ബാക്കോട്ട് ബെൻഡ് ചെയ്യാം, സൈഡിലോട്ട് ബെൻഡ് ചെയ്യാം, ഇതിനൊക്കെ നമ്മളെ സഹായിക്കുന്നത് ശരിക്ക് ഡിസ്ക് ഈ കശേരുക്കൾക്കിടയിലുള്ളതുകൊണ്ട്. എല്ല് മാത്രമാണ് നമുക്ക് അത്രയും ഫ്ലെക്സിബിലിറ്റി കിട്ടില്ല. അപ്പോൾ അതിനിടയിൽ ഡിസ്ക് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ മൂവ്മെൻ്റ് എല്ലാം കിട്ടുന്നത്, നടുവിൻ്റെ ഭാഗത്തുള്ള മൂവ്മെൻ്റ് എല്ലാം കിട്ടുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ പക്ഷേ അത് തന്നെ ഒരു പ്രശ്നമായിട്ട് മാറുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, നോർമലി ഡിസ്കിൻ്റെ ഉള്ളിലെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് തീരെ വെള്ളത്തിൻ്റെ അംശം, ഞാൻ പറഞ്ഞു നേരത്തെ മുഴുവനായിട്ട് വെള്ളമാണ്, പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് രക്തോട്ടമില്ല, ഡിസ്കിൻ്റെ ഉള്ളിലേക്ക് രക്തോട്ടമില്ല. അത് പുറത്തു നിന്നാണ്, ഡിസ്കിൻ്റെ ആനുലസ് നിന്നാണ് ഈ ഡിസ്കിൻ്റെ ഉള്ളിലേക്കുള്ള രക്തോട്ടവും കാര്യങ്ങളും ഓക്സിജനൊക്കെ കിട്ടുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ അത് കിട്ടുന്ന എപ്പോഴാണ്, നമ്മൾ ശരീരം മൂവ് ചെയ്യുമ്പോഴാണ്, നമ്മൾ ഒരു പൊസിഷനിൽ നിന്ന് വേറെ പൊസിഷനിലേക്ക് മാറുമ്പോഴാണ് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള രക്തോട്ടവും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കുറേ നേരം കണ്ടിന്യൂസ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ, ഉദാഹരണത്തിന് ഇപ്പോൾ ഓഫീസിൽ ഒരേ ഇരിപ്പിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, ഡ്രൈവർമാർ വണ്ടിയിൽ സ്ഥിരമായിട്ട് ഇരുന്ന് പോകുന്ന ആൾക്കാർ, അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഒരേ പൊസിഷനിൽ ഇരിക്കുമ്പോൾ നമ്മൾ പൊസിഷൻ മാറാതിരിക്കുമെന്ന് വെച്ചാൽ അങ്ങോട്ടുള്ള ഓക്സിജനേഷനും അതുപോലെ അതിനുള്ള ന്യൂട്രീഷനും കാര്യങ്ങളൊന്നും കിട്ടാതെ വരികയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡിസ്കിന് തേയ്മാനം വരും. തേയ്മാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കും പലപ്പോഴും 20 വയസ്സുള്ള ആളോട് അല്ലെങ്കിൽ 25 വയസ്സുള്ള ആളോട് ഡിസ്കിൻ്റെ തേയ്മാനം വന്നാണെന്ന് പറയുമ്പോൾ അവർ ഇതെങ്ങനെയാണ്, എനിക്ക് ഇത്ര ചെറിയ പ്രായത്തിൽ തേയ്മാനം വരുന്നത്. അപ്പോൾ സാധാരണ 50 വയസ്സ് 60 വയസ്സൊക്കെ ആകുമ്പോഴേ നമ്മൾ എല്ലിന് തേയ്മാനം അല്ലെങ്കിൽ ജോനിന് തേയ്മാനം വരുന്നത്. പക്ഷേ ഡിസ്കിൻ്റെ പ്രത്യേകത വെച്ചാൽ ഡിസ്കിൻ്റെ പുറത്തുള്ള ഈ ആനുലസിന് ചെറിയ രീതിയിലുള്ള തേയ്മാനം വരുന്നത് ഇങ്ങനെ രക്തോട്ടം കുറയുമ്പോഴാണ്. അപ്പോൾ പുകവലിക്കുന്ന ആൾക്കാർക്ക് നേരത്തെ വരും. അതുപോലെ പരിക്ക് പറ്റുന്ന ആൾക്കാർക്ക് പരിക്ക് എന്ന് പറഞ്ഞാൽ പല രീതിയിൽ വരാം. നമ്മൾ പൊസിഷൻ ശരിയല്ലാതെ ചെയ്യുന്ന പല ജോലികൾ, അല്ലെങ്കിൽ വെരി ഹെവി ആയിട്ടുള്ള വെയിറ്റ് എടുത്ത് പോക്കുന്ന ജോലികൾ, ഭയങ്കര മാനുവൽ ലേബർ ആയിട്ടുള്ള ആൾക്കാർ, അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ ഈ ഡിസ്കിൻ്റെ ആനലസിന് പരിക്ക് പറ്റാനുള്ള സാധ്യത, അല്ലെങ്കിൽ സ്പോർട്സ് ഇഞ്ചുറി, സ്പോർട്സിലൊക്കെ കൂടുതലായിട്ടുള്ള ആൾക്കാർക്കൊക്കെ പരിക്ക് പറ്റാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം, അതായത് കുറേ നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്കും ഈ ന്യൂട്രീഷൻ കിട്ടാത്തതുകൊണ്ടും ഇത്തരത്തിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്ന ഹെവി ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഈ പരിക്ക് പറ്റുന്നത് മൂലവും ഈ ആനലസിന് പരിക്ക് പറ്റും. അപ്പോൾ അത് അങ്ങനെ വരുന്നത് എന്താ സംഭവിക്കുക, ഡിസ്കിൻ്റെ ഉള്ളിലുള്ള ആ മെറ്റീരിയൽ, അതായത് ഈ ജെല്ല് പോലത്തെ മെറ്റീരിയൽ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മൾ ആ ഒരു സമയത്താണ് ഡിസ്കിൻ്റെ പുറത്തുള്ള ഞരമ്പുകൾ ഡിസ്കിൻ്റെ ഉള്ളിലേക്ക് വരികയും അതുപോലെ ഡിസ്കിൻ്റെ ഉള്ളിലുള്ള ഈ ജെല്ല് പോലത്തെ മെറ്റീരിയൽ പുറത്തേക്ക് ഇറങ്ങാൻ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമുക്കത് വേദന ഉണ്ടാക്കാൻ തുടങ്ങുക, അതായത് നടുവേദന ഉണ്ടാക്കാൻ തുടങ്ങുക. ഇത്തരത്തിലുള്ള വേദനയ്ക്ക് നമ്മൾ ഡിസ്കോജനിക് പെയിൻ എന്ന് പറയുന്നത്, അതായത് ഡിസ്ക് കാരണം നമുക്കുണ്ടാകുന്ന നടുവേദനയ്ക്കാണ് ഡിസ്കോജനിക് പെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വേദനയ്ക്ക് സാധാരണ എങ്ങനെ ഉണ്ടാവുക, നടുവിൻ്റെ ഭാഗത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് ഈ വേദന നടുവിന്ന് കാലിലേക്ക് ഇറങ്ങുന്നില്ല, നടുവിൻ്റെ ഭാഗത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ നടുവ് ചിലപ്പോൾ ഈ ബട്ടക്സ് വരെ വരാം, അല്ലെങ്കിൽ ബാക്കിൽ സെൻട്രൽ മൊത്തത്തിൽ ബാക്കിൽ എവിടെയാണ് വേദന എന്ന് ചോദിച്ചാൽ അവർക്ക് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. പൊതുവേ ഈ ഡിസ്കോജനിക് പെയിൻ ഉള്ള ആൾക്കാർ പറയുക വെച്ചാൽ, ഞാൻ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ബാക്കിൽ മൊത്തം ഒരു പുകച്ചിലാണ്, അല്ലെങ്കിൽ ബാക്കിൽ മൊത്തൊരു വേദനയാണ്. അപ്പോൾ ഇന്ന സ്ഥലത്ത് നടുവ് ഒന്നൊരു ബെൽറ്റ് പോലെ ആയിരിക്കും, ബാക്കിൽ മൊത്തത്തിൽ അല്ലെങ്കിൽ നീളത്തിലായിരിക്കും. പക്ഷേ ഇന്ന് എവിടെയാണെന്ന് പോയിൻ്റ് ചെയ്യാൻ പറ്റിയാൽ അവർക്ക് പറയാൻ പറ്റില്ല, ഏകദേശം നടുവിൻ്റെ ഭാഗത്താണെന്ന് ഇങ്ങനെ വട്ടത്തിൽ കാണിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഡിസ്കോജനിക് പെയിൻ അറിയാൻ പറ്റും. അപ്പോൾ നേരെ മറിച്ച് ഒരു മസിലിൻ്റെ പെയിനാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഒരു പോയിൻ്റ് കൈകൊണ്ട് കാണിക്കാൻ പറ്റും, ഇന്ന സ്ഥലത്താണ് പെയിൻ. പക്ഷേ ഡിസ്കിൻ്റെ രീതിയിലുള്ള പെയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ തേയ്മാനം കാരണം ഉണ്ടാകുന്ന പെയിന് പലപ്പോഴും നമുക്ക് ലോക്കലൈസ് ചെയ്യാൻ പറ്റില്ല, ഇന്ന സ്ഥലത്താണെന്ന് പറയാൻ പറ്റില്ല. എന്ന് പറയുക, കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ വേദന വരും,
അല്ലെ കുറച്ച് നേരം കണ്ടിന്യൂസ് ആയിട്ട് നിന്നാൽ പെയിൻ വരും. ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു 10-20 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യുമ്പോഴേക്കും എനിക്ക് ബാക്ക് പെയിൻ തുടങ്ങും. പിന്നെ എണീറ്റ് നടന്നാൽ ചിലപ്പോൾ ശരിയാവും, പക്ഷേ കുറച്ച് കുറേ നേരം കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും പെയിൻ വരും. അപ്പം നേരെ കിടന്നു കഴിഞ്ഞാൽ മലന്ന് കിടന്നാൽ ചിലപ്പോൾ വേദന കുറയും. വേറെ ചില ആൾക്കാർക്ക് ഇതിൽ പ്രശ്നം വരിക, നെർക്കെട്ട് കാരണമുള്ളൊരു പെയിൻ വരും, അതായത് എണീറ്റ് വരുമ്പോൾ പെയിൻ വരും. രാവിലെ എണീറ്റ് വരുമ്പോൾ നല്ല പിടുത്തവും പെയിനും, അത് കഴിഞ്ഞ് കുറച്ചങ്ങ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പെയിന് കുറയും. വേറെ അല്ലെങ്കിൽ ഒരു 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 വിധ ആൾക്കാർക്ക് ഇരുന്ന് എണീക്കുമ്പോൾ പെയിൻ വരും, ആ ഇരുന്ന് എണീറ്റ് സ്റ്റാർട്ടിൽ പെയിൻ വരും, കുറച്ച് കഴിഞ്ഞാൽ റിലീവ് ആവും. അപ്പോൾ അത് ഇൻഫ്ലമേറ്ററി പെയിൻ എന്ന് പറയും. ഇൻഫ്ലമേറ്ററി പെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത് നീർക്കെട്ട് കാരണമുള്ള പെയിനാണ്, അതായത് നട്ടിലെ ഉള്ളിലുള്ള ഡിസ്കിൻ്റെ ഉള്ളിലുള്ള ആ ജെല്ല് പോലത്തെ മെറ്റീരിയൽ പുറത്തെത്തുമ്പോൾ അവിടെ ഉണ്ടാകുന്ന നീർക്കെട്ട് കാരണം ഉണ്ടാകുന്ന പെയിനാണ് ഈ ഇൻഫ്ലമേറ്ററി പെയിൻ. അത് നമ്മൾ എണീറ്റ് ജസ്റ്റ് എണീക്കുമ്പോൾ പെയിൻ വരും, കുറച്ച് നടന്നു കഴിഞ്ഞാൽ പെയിൻ അങ്ങ് പോകും. അപ്പോൾ ആ രീതിയിലുള്ള പെയിൻ ഉണ്ടാവും. അതല്ലെങ്കിൽ നമുക്ക് ഈ ഡിസ്കിൻ്റെ തേയ്മാനം കാരണമുള്ള പെയിൻ വേറൊരു രീതിയിൽ വരും. നമ്മൾ മുന്നോട്ട് വളഞ്ഞില്ല, അതായത് ഡിസ്കിൻ്റെ ഉള്ളിൽ പ്രഷർ കൂടുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ പെയിൻ വരുന്നതാണ്. ഉദാഹരണത്തിന് മുന്നോട്ട് വളഞ്ഞപ്പോൾ കുറച്ച് മുറ്റടിച്ചു വരും, കുറച്ച് നേരം മുറ്റടിച്ച് വരും, നീണീറ്റ് നീർക്കാൻ നീരാൻ പറ്റില്ല, കാരണം നടുവിന് വേദന പിടുത്തം വരും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് എടുത്ത് പൊക്കും, വെയിറ്റ് എടുത്ത് പൊക്കുമ്പോഴേക്ക് നമുക്ക് നടുവിൻ്റെ ഭാഗത്ത് ഒരു പിടുത്തം വരും, അല്ലെങ്കിൽ ഒരു വേദന തുടങ്ങും. അപ്പോൾ അത്തരത്തിലുള്ള പെയിന് ആ ഡിസ്കിൻ്റെ ഉള്ളിൽ പ്രഷർ കൂടുന്ന മൂവ്മെൻറ്റ്സ് വരുന്ന സമയത്ത് ബാക്ക് പെയിൻ വരും. ഇതൊക്കെയാണ് സാധാരണ ഡിസ്കിൻ്റെ തേയ്മാനം കാരണം. അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് പൊതുവേ ഇത് കുറേ വർഷം അങ്ങനെ പോകും, കാരണം നമുക്ക് പെട്ടെന്നൊരു പെയിന് വന്നതായിരിക്കും. ആദ്യമായിട്ട് പെയിന് വന്ന് എപ്പോഴാണെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും വെയിറ്റ് എടുത്ത് പൊക്കിയപ്പോഴായിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തപ്പോഴായിരുന്നു, വലിയൊരു ഭാരപ്പെട്ട എന്തെങ്കിലും സംഭവം ജോലി ചെയ്ത സമയത്തായിരിക്കും ആദ്യമായിട്ട് പെയിന് വന്നിട്ടുണ്ടാവുക. പക്ഷേ പിന്നീട് കുഴപ്പമൊന്നുമില്ലാതെ പോകും. പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ കുനിഞ്ഞിട്ട് എന്തെങ്കിലും ജോലി ചെയ്യുക, അല്ലെങ്കിൽ വെയിറ്റ് എടുത്ത് പോക്കുക, അങ്ങനത്തെ എന്ത് ചെയ്യുമ്പോൾ പിന്നെയും പെയിന് ചാടും. ഇതാണ് നമ്മൾ സാധാരണ കേൾക്കുക. അപ്പോൾ അത് കുറേ കാലം പോകുന്ന എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് ആ ഒരു 2-3 ദിവസം നല്ല പെയിൻ ഉണ്ടാവും. ഇപ്പോൾ പറഞ്ഞ പോലെ വെയിറ്റ് എടുത്ത് പൊക്കിക്കഴിഞ്ഞാൽ 3-4 ദിവസത്തേക്ക് അനക്കാൻ പറ്റില്ല, നടു കുളിക്കിയ പോലെ ഉണ്ടാവും. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ പെയിൻ മാറി, പിന്നെ പ്രശ്നമില്ല, പിന്നെ നോർമലായിട്ട് എല്ലാം ചെയ്യാൻ പറ്റും. പിന്നെയും അതുപോലെ തന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കൂടുതൽ സ്ട്രെയിൻ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം, പിന്നെയും പെയിൻ വരും. അപ്പോൾ അതാണ് ഈ ഡിസ്കിൻ്റെ ആൻലെസ്സിന് പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ പൊതുവേ ഉണ്ടാകുന്ന ഒരു പെയിൻ്റെ പാറ്റേൺ അങ്ങനെയാണ്. അതായത് അതിപ്പോൾ 5-10 വർഷം അങ്ങനെ പോകുന്ന ആൾക്കാർ എത്ര കാലമായി നടുവേദന തുടങ്ങിയിട്ട്, 5 വർഷമായി അല്ലെ 10 വർഷമായി എന്ന് പറയും. പക്ഷേ എല്ലാ ഈ 10 വർഷത്തിൽ എല്ലാ ദിവസവും അവർക്ക് പെയിൻ ഇല്ല, അവർക്ക് പെയിന് വരുമ്പോൾ പക്ഷേ സഹിക്കാൻ പറ്റാത്ത പെയിൻ ആയിരിക്കും വരിക, നല്ല പിടുത്തവും നിർക്കട്ടായിട്ട് പെയിന് വരും. അപ്പോൾ ഇതൊക്കെ എങ്ങനെയുള്ള ആൾക്കാരിൽ, ഇതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസ്കോജനിക് പെയിൻ എന്ന് പറയുന്നത് ഈ ഒരു ഗ്രൂപ്പ് ആൾക്കാർ. ഇത് 40% വളരെ കുറവല്ല, നടുവേദന ഉണ്ടാക്കുന്നതിൽ 40% ശരിക്കും ഡിസ്കോജനിക് പെയിൻ ആണ്. അപ്പോൾ യങ്ങായിട്ടുള്ള ആൾക്കാർക്ക്, വലിയ പ്രായമില്ലാത്ത ആൾക്കാർക്ക്, ഒരു 20 മുതൽ 40-45 വയസ്സിലുള്ള ആൾക്കാർക്ക് നടുവേദന ഉണ്ടാക്കുന്ന ഒരു പ്രധാന കാരണം ഈ ഡിസ്കോജനിക് പെയിൻ ആണ്. പിന്നെ ഇത് രണ്ടാമത് ഈ ഡിസ്ക് കാരണം ഉണ്ടാകുന്ന രണ്ടാമത്തെ പെയിനാണ് നമ്മൾ സയാറ്റിക്ക എന്ന് പറയും. അതായത് നടുവിൽ നിന്ന് തുടങ്ങിയിട്ട് കാലിലേക്ക് ഇറങ്ങുന്ന പെയിനാണ് സയാറ്റിക്ക, അല്ലെങ്കിൽ നടുവിൽ നിന്ന് ഹെർണിയേറ്റഡ് ഡിസ്ക്, ഡിസ്ക് ബൾജ് എന്നൊക്കെ പറയുന്ന അവിടെയാണ്. അതായത് ഡിസ്ക് പുറകോട്ട് തള്ളുക. ആദ്യം നമ്മൾ പറഞ്ഞത് ഡിസ്കിൻ്റെ ഉള്ളിൽ നടക്കുന്ന മാറ്റങ്ങളാണ്, ഡിസ്കിൻ്റെ ആൻലസിന് പറ്റുന്ന പരിക്കാണ്, ഡിസ്കിൻ്റെ തേയ്മാനാണ്, രക്തോട്ടം കുറയുന്നതാണ്, അതുപോലെ തന്നെ ഉള്ളിലുള്ള വെള്ളത്തിൻ്റെ അംശം കുറയുന്നതാണ്. ഇതൊക്കെയാണ് ഡിസ്കിൻ്റെ തേയ്മാനം എന്ന് പറയുന്നതിൻ്റെ ലക്ഷണങ്ങളും അതിൻ്റെ പെയിനിൻ്റെ കാരണങ്ങളും ഞാൻ ആദ്യം പറഞ്ഞത്. പക്ഷേ രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഡിസ്ക് തള്ളിയിട്ട് കാലിലേക്ക് വേദന ഇറങ്ങുന്ന ഗ്രൂപ്പാണ്. അപ്പോൾ ഡിസ്ക് തള്ളുക എന്ന് പറയുന്നതിന് പല പേരുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ഹെർണിയേറ്റഡ് ഡിസ്ക്, ഡിസ്ക് തെറ്റുക, ഡിസ്ക് ബൾജാകുക. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് ഓരോന്നോരോ വ്യത്യാസമുണ്ട്. അതായത് ഡിസ്കിൻ്റെ ഉള്ളിലുള്ള ഈ ഹെർണിയേറ്റ് ഈ ജെല്ല്, അതായത് ന്യൂക്ലിയസ് പൽപ്പസ് എന്ന സാധനം പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ശരിക്കും ഹെർണിയേറ്റഡ് ഡിസ്ക് എന്ന് പറയുന്നത്. അത് വരിക ചിലപ്പോൾ പെട്ടെന്നായിരിക്കും. നേരത്തെ കുറേ കാലമായിട്ട് നടുവേദനയുള്ള ആൾക്കാർക്ക് ഞാനൊരു ചാക്കെടുത്ത് പൊക്കിയപ്പോൾ പെട്ടെന്ന് കാലിലേക്ക് വേദന തുടങ്ങി, തരിപ്പ് തുടങ്ങി, അനക്കാൻ പറ്റുന്നില്ല, ആ രീതിയിലേക്ക് വേദന വരുന്ന ആൾക്കാരുണ്ടാവും. ചില ആളുകൾക്ക് ചെറിയ ചെറിയ രീതിയിൽ, അതായത് കാലിന് ചെറിയ പെയിന് കടച്ചിലായിട്ട് വരും, കുറച്ച് നേരം നടക്കുമ്പോൾ കടച്ചിൽ വരും, അങ്ങനെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ കൂടി 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 വന്നിട്ട് വേദനയായിട്ട്. ആ രണ്ട് രീതിയിലും അതുപോലെ ഈ നടുവിൽ നിന്ന് കാലിലേക്കുള്ള വേദന വരാം, പെട്ടെന്നൊരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും വെയിറ്റ് എടുത്ത് പോകുമ്പോൾ പറ്റുന്ന രീതിയിലും, അല്ലാതെ മെല്ലെ മെല്ലെ കൂടി കൂടി വന്ന് വരുന്ന രീതിയിലും വരാം. രണ്ട് രീതിയിലും ഹെർണിയേറ്റഡ് ഡിസ്ക് പെയിൻ ഉണ്ടാക്കാം. അപ്പോൾ ഈ ഹെർണിയേറ്റഡ് ഡിസ്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിസ്ക് പുറകോട്ട് തള്ളുക എന്നുള്ളതാണ്. ആ പുറകോട്ട് ചിലപ്പോൾ ഒരു സൈഡിലേക്കായിരിക്കും ഡിസ്ക്, നേരെ ഡിസ്ക് പറയുകയാണെങ്കിൽ എന്താ ഒരു ഡിസ്ക് തള്ളുമ്പോൾ ഇടയ്ക്ക് ഒരു വലത്തേക്കാൽ, ഇടയ്ക്ക് ഇടത്തേക്കാൽ, എന്നുകൊണ്ട് രണ്ട് സൈഡിലും മാറി മാറി വരുന്ന അങ്ങനെയൊക്കെ ചോദ്യം ഉണ്ടാവും. അപ്പോൾ ഡിസ്കിൻ്റെ പ്രത്യേകത വെച്ചാൽ ഡിസ്ക് തള്ള ഡിസ്കിൻ്റെ പുറകിൽ രണ്ട് ഞരമ്പ്, രണ്ട് സൈഡിലേക്ക് ഞരമ്പ് പോകുന്നുണ്ട്, ഇടത്തെ സൈഡിലേക്കും വലത്തെ സൈഡിലേക്കും ഞരമ്പ് പോകുന്ന ഒരു ഡിസ്കിൻ്റെ പുറകിൽ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ അത് ഡിസ്ക് എങ്ങോട്ടാണ് തള്ളുന്നത്, അല്ലെ ഏത് ഭാഗത്തേക്കുള്ള നെർവിനെയാണ് ഇറിറ്റേറ്റ് ചെയ്യുന്നത് അനുസരിച്ചാണ് ഏത് ഭാഗത്തേക്കാണ് വേദന വരിക നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഡിസ്ക് തള്ളിയത് വലത്തെ സൈഡിലേക്കാണെങ്കിൽ അപ്പോൾ വലത്തെ കാലിലേക്കുള്ള ഞരമ്പിൻ്റെ ഭാഗത്തേക്കാണ് പ്രശ്നം വരിക. അപ്പോൾ അത് ഡിസ്ക് തള്ളി ഞരമ്പിൻ്റെ മുകളിൽ അമർന്നിട്ടല്ല വേദന ഉണ്ടാക്കുക, അങ്ങനെ ആവണം നിർബന്ധമില്ല. പലപ്പോഴും വേദനയ്ക്കുള്ള കാരണം നമുക്ക് ഈ റാഡിക്കുലൈറ്റിസ് എന്ന് പറയുന്നത്, അതായത് ഇൻഫ്ലമേഷനാണ്, നേരത്തെ പറഞ്ഞ നീർക്കെട്ട് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതാണ് പലപ്പോഴും വേദനയ്ക്ക് കാരണം. ഈ ഞരമ്പിൽ പെയിൻ ഉണ്ടാകാനുള്ള കാരണം അതാണ്.
ഈ കാലിലേക്ക് തരിപ്പ് വരുന്നത് പലപ്പോഴും ഡിസ്ക് അമർന്നിട്ടാണ്, അതായത് ഞരമ്പിന് നമ്മൾ അമർന്നിട്ടാണ് തരിപ്പ് വരുന്നത്. പക്ഷേ അതിനേക്കാളും കൂടുതൽ ആൾക്കാർക്ക് ഉണ്ടാകുന്നത് ഇൻഫ്ലമേറ്ററി പെയിൻ ആണ്. അത് വേദന മാത്രമേ ഉണ്ടാവുള്ളൂ, തരിപ്പ് ഉണ്ടാവില്ല. അപ്പോൾ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ, നമ്മൾ ഈ ഡിസ്കിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മെറ്റീരിയൽ, നമ്മൾ ഡിസ്ക് ശരീരത്തിന് പരിചയമില്ലാത്ത മെറ്റീരിയലാണ്, അത് അവിടെ നീർക്കെട്ടുണ്ടാക്കും. നല്ല പോലെ അത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ശരീരം അതിനെ പ്രതിരോധിക്കും. അതിനെ പ്രതിരോധിക്കുന്ന ഭാഗമായിട്ടാണ് ഈ നീർക്കെട്ടുണ്ടാകുക. നീർക്കെട്ടുണ്ടാകുക എന്നാൽ ഈ ഞരമ്പിനെ ചുറ്റിയാണ് നീർക്കെട്ടുണ്ടാകുക. അപ്പോൾ ഞരമ്പിന് നീർക്കെട്ടുണ്ടാകുമ്പോൾ കാലിലേക്ക് ആ ഞരമ്പിൻ്റെ ഭാഗത്തേക്ക് വേദന വരും. അത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അത് നേരത്തെ ഞാൻ പറഞ്ഞു ഡിസ്കോജനിക് പെയിൻ ആണെങ്കിൽ എവിടെയാണെന്ന് പറയാൻ പറ്റില്ല, നടുവിൻ്റെ ഭാഗത്തുനിന്ന് പറയാനേ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് ഈ റാഡിക്കുലർ പെയിൻ, അതായത് കാലിലേക്കുള്ള പെയിൻ വരുമ്പോൾ കൃത്യമായിട്ട് പറയാൻ പറ്റും. അതായത് ഈ സൈഡ് കൂടെ ഇങ്ങനെ പോയിട്ട് താഴോട്ട് വരിക, അല്ലെങ്കിൽ പുറകു കൂടെ വന്നിട്ട് കാലിൻ്റെ അടിയിലേക്ക് വരിക, ഏതെങ്കിലും ഒരു നെർവിൻ്റെ ഭാഗത്തേക്കായിരിക്കും. അത് കൃത്യമായിട്ട് അവർ ഒരു ലൈന് പോലെ കാണിക്കും. അപ്പോൾ അതാണ് ശരിക്കും ഈ ഹെർണേറ്റഡ് ഡിസ്ക് കാരണം ഉണ്ടാകുന്ന പെയിൻ. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്? നമുക്ക് ഒരു ഞരമ്പിൻ്റെ ഭാഗത്തേക്ക് മാത്രമേ സാധാരണ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ഞരമ്പിൻ്റെ ഭാഗത്തേക്ക് മാത്രമേ പെയിൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ചിലപ്പോൾ അത് ഒരു ചില ആളുകൾക്ക് എന്താണ് സംഭവം, കുറച്ച് കാലം വലത്തെ കാലിന് പെയിൻ ഉണ്ടായി, അപ്പോൾ അതിനെല്ലാം കൂടി ട്രീറ്റ് ചെയ്തു, വെയിറ്റ് ഇട്ടു, മറ്റേ ടാബ്ലറ്റ് കഴിച്ചു, ഇഞ്ചക്ഷൻ ചെയ്തു, അങ്ങനെല്ലാം കൂടും ആ വേദന മാറി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് മറ്റേ കാലിലേക്ക്, അത് ഓപ്പോസിറ്റ് കാലിൽ. അത് എപ്പോഴും ചോദിക്കും, ഇപ്പോൾ എന്താ ഇത് ഡിസ്ക് മാറ്റിയതാണല്ലോ, ഞാൻ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്ത് മാറ്റിയാണല്ലോ, എന്നിട്ട് എന്താ മറ്റേ കാലിലേക്ക് വേദന വന്നതെന്നുള്ളൊരു ചോദ്യം വരും. അപ്പോൾ ഇതിൻ്റെ എന്താ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഡിസ്ക് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് അവിടെയുള്ള നീർക്കെട്ട് അല്ലെങ്കിൽ അവിടെ ഞരമ്പിന് ചുറ്റുള്ള ഇൻഫ്ലമേഷനും കാര്യങ്ങളൊക്കെയാണ് സെറ്റിലാകുന്നത്. അപ്പോൾ അത് സെറ്റിലായാൽ തന്നെ നമ്മളെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മാറും. ഡിസ്ക് അവിടെ തന്നെ ഉണ്ടാവും, തള്ളി നിൽക്കുന്ന ഡിസ്ക് അവിടെ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ തീരുമാനം വന്ന ഡിസ്ക് അവിടെ തന്നെ ഉണ്ടാവും. പിന്നീട് നമ്മളെക്കുറിച്ച് വരുമ്പോൾ ചിലപ്പോൾ ആ ഡിസ്ക് തള്ളുന്നത് ചിലപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും, അതായത് മറ്റേ സൈഡിലേക്കുള്ള ഞരമ്പിൻ്റെ ഭാഗത്തേക്കായിരിക്കും അത് തള്ളുന്നത്. അതുകൊണ്ടാണ് വേദന എന്ത് ചെയ്യുന്നത്, മറ്റേ കാലിലേക്ക് മാറുന്നത്, അല്ലെങ്കിൽ രണ്ട് കാലിലേക്കും വരും, ആ രീതിയിലും വരാം. അപ്പോൾ ഡിസ്ക് ബൾജ് എന്ന് പറയുന്നത് ഡിസ്ക് മൊത്തത്തിലായിട്ട് പുറകോട്ട് ഇതാവുന്നതിന്, മൊത്തത്തിൽ ഡിസ്കിൻ്റെ ഇത് സൈസ് വലുതാകുന്നതിനാണ് നമ്മൾ ഡിസ്ക് ബൾജ് എന്ന് പറയുന്നത്. ഡിസ്ക് പ്രൊട്രൂഷൻ, അതായത് തള്ളുക എന്ന് പറയുന്നത് ഒരു സൈഡിലേക്ക് മാത്രം ചെറുതായിട്ട് പുറത്തേക്ക് തള്ളുന്നതിനാണ് നമുക്ക്. ചിലപ്പോൾ എന്തായിരിക്കും എക്സ്ട്രൂഷൻ, അത് പുറത്തിറങ്ങിപ്പോവും, ഡിസ്ക് ഫുള്ളായിട്ട് തള്ളി താഴോട്ട് തൂങ്ങിക്കിടക്കും. അങ്ങനെയൊക്കെയുള്ള കേസിലാണ് ചിലപ്പം കൂടുതൽ കഠിനമായ വേദനയും വീക്ക്നെസ്സും കാര്യങ്ങളൊക്കെ വരിക, ചിലപ്പം ആ കേസിലാണ്. അപ്പോൾ നമുക്ക് ഈ ഇത് എങ്ങനെയാണ് ഇപ്പോൾ ഓരോ ഡിസ്ക് തള്ളി എന്ന് പറയുക, ക്ലിനിക്കിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ നടുവേദനയും കാലുവേദനയായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പല കാരണങ്ങളുണ്ടാവും. ഡിസ്ക് മാത്രമായിരിക്കില്ല, എല്ലാ കാലുവേദനേൻ്റെ കാരണം ഡിസ്ക് നടുവിന്ന് കാലിലേക്ക് വരുന്ന എല്ലാ വേദനയുടെയും കാരണം ഡിസ്ക് തള്ളിയതുകൊണ്ട് മാത്രമല്ല. അപ്പോൾ നമുക്ക് സയാറ്റിക്ക, ഞാൻ നേരത്തെ പറഞ്ഞു സയാറ്റിക്ക എന്ന് പറയുന്നത് ശരിക്കും ഒരു സിംപ്റ്റമാണ്, ഒരു ലക്ഷണമാണ്. അതായത് നടുവിൽ നിന്നും കാലിലേക്ക് ഇറങ്ങുന്ന പെയിനാണ് സയാറ്റിക്ക എന്ന് പറയുന്നത്. അതിൽ ഒരു കാരണം, ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഈ ഹെർണിയേറ്റഡ് ഡിസ്ക് അല്ലെങ്കിൽ ഡിസ്ക് തള്ളുന്നത്. അതല്ലാതെ വേറെയും കാരണങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോൾ എപ്പോഴും മറ്റുള്ള കാരണങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള നമ്മൾ നോക്കണം. അപ്പോൾ ഒരാൾ ഇങ്ങനത്തെ ഒരു ഇത്തരത്തിലൊരു പെയിൻ ടിപ്പിക്കലായിട്ട് പറയുന്ന നടുവേദന കുറച്ച് കാലം ഉണ്ടായി, പിന്നെ കാലിലേക്ക് വേദന വന്നിട്ട് ഒരാൾ വരികയാണ്, അതിൻ്റെ കൂടുതൽ ചെറിയ തരിപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ വളരെ അപൂർവമായിട്ട് വീക്ക്നെസ് വരാം. വീക്ക്നെസ് പറഞ്ഞാൽ നമുക്കൊരു ഒരു റെഡ് ഫ്ലാഗാണ്, നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. കാലിലേക്ക് വേദനയും തരിപ്പും അല്ലാതെ അതിൻ്റെ കൂടുതൽ കാല് അനക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയാണ്, നല്ല വീക്ക്നെസ് ഉണ്ട്, അല്ലെ അതിൻ്റെ കൂടുതൽ മലം പോകാനും മൂത്രമൊഴിക്കാനൊക്കെ ബുദ്ധിമുട്ട് വരും, അത്തരത്തിലുണ്ടാകുമ്പോൾ നമ്മൾ റെഡ് ഫ്ലാഗാണ്, അതെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്, ഇമീഡിയറ്റ് ആയിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. അതല്ലാതെ എത്ര തന്നെ വേദന, കഠിനമുള്ള വേദനയാണെങ്കിലും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. നടുവിന്ന് കാലിലേക്ക് വേദന വന്നു വെച്ചിട്ട് അതിന് പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്കത് സ്വന്തമായി ചിലപ്പോൾ മിക്ക ആൾക്കാർക്കും അത് കുറച്ച് ദിവസം കൊണ്ട് തന്നെ അത് റിസോൾവ് ചെയ്യുക. അതായത് 60-90% ആൾക്കാർക്കും നമുക്ക് 3 മാസം കൊണ്ട് വേദന മാറും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചൊരു ടൈം അതിന് കൊടുക്കണം. ട്രീറ്റ്മെൻറ്റിൽ അങ്ങനെ തന്നെയാണ് വരുന്നത്, നമ്മൾ കുറച്ചൊരു ടൈം കൊടുക്കണം. ഈ റെഡ് ഫ്ലാഗ്സ് ഇല്ല എന്ന് നമുക്ക് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമുക്കത് പല രീതിയിൽ ട്രീറ്റ് ചെയ്യാം. അത് എന്തൊക്കെ രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ വെച്ചാൽ, നമുക്ക് റെസ്റ്റ് എടുത്ത് നോക്കാം, കുറച്ച് 2-3 ദിവസം റെസ്റ്റ് എടുക്കാം. കാരണം വലിയ ഹെവി ആയിട്ടുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഒരു 2 ദിവസം റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് അതിന് അത്യാവശ്യം നീർക്കെട്ടും വേദനയും കാര്യങ്ങളൊക്കെ കുറയാനുള്ള കുറച്ച് മെഡിസിൻ എടുക്കാം, കൂടെ ഫിസിയോതെറാപ്പി ചെയ്യാം. പലപ്പോഴും മസിൽ സ്പാസം കുറയ്ക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം നമുക്ക് അതും കൂടി ആകുമ്പോൾ കുറേ മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇത് ചെയ്തിട്ട് നമുക്ക് പെയിനൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം എക്സസൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതാണ് ഈ യൂഷ്വലായിട്ട് കൺസർവേറ്റീവായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇൻ കേസ് നമുക്ക് ഇതൊക്കെ ചെയ്തിട്ടും പെയിൻ മാറുന്നില്ല, അല്ലെങ്കിൽ നല്ല കഠിനമായ വേദനയാണ് സഹിക്കാൻ പറ്റുന്നില്ല, ആ രീതിയിലാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു നെർവിൻ്റെ ഭാഗത്താണ് നീർക്കെട്ടുള്ളത്. അപ്പോൾ ആ നെർവ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് നേരിട്ട് അവിടെ തന്നെ മെഡിസിൻ കൊടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ ടാബ്ലറ്റ് ഒക്കെ കഴിക്കുമ്പോൾ വളരെ ചെറിയ ശതമാനം മാത്രമേ നമുക്ക് അസുഖമുള്ള ഭാഗത്ത് എത്തുന്നുള്ളൂ. അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യുക, ഏത് നെർവാണോ പ്രശ്നം ഉണ്ടാക്കുന്നത്, ഏത് ഡിസ്കാണോ പ്രശ്നം ഉണ്ടാക്കുന്നത്, അവിടെ നമ്മൾ എക്സ്റേ ഗൈഡൻസിൽ നേരിട്ട് മെഡിസിൻ കൊടുക്കുക. അപ്പോൾ അത് ഒരു മിപ്സി എന്ന് പറയും, മിനിമലി ഇൻവേസീവ് സ്പൈൻ ആൻഡ് പെയിൻ ഇൻ്റർവെൻഷൻ. ചെറിയ ഇൻ്റർവെൻഷൻ ചെയ്തിട്ട് നമ്മൾ നേരിട്ട് മെഡിസിൻ അവിടെ കൊടുക്കുമ്പോൾ എന്താ മെച്ചം എന്ന് വെച്ചാൽ, നമുക്ക് ആ ഞരമ്പിൻ്റെ നീർക്കെട്ട് മാറി അവിടെയുള്ള രക്തോട്ടം കാര്യങ്ങളൊക്കെ റെഡിയാവുകയും ആ വേദന നമുക്ക് ശമനം കിട്ടുകയും ചെയ്യും. അതിന് ശേഷം നമ്മൾ അവിടെ നിർത്തരുത്.
പലപ്പോഴും നടുവേദനയുടെ കാര്യത്തിൽ പലർക്കും പറ്റുന്നൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വേദന മാറുമ്പോൾ നമ്മളെന്താ വിചാരിക്കുക, നമ്മുടെ അസുഖങ്ങളൊക്കെ മാറി, നമ്മൾ നോർമലായി, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയായിരിക്കും. അത് ഒരിക്കലും എന്ത് ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും നമുക്ക് വേദന മാറിക്കഴിഞ്ഞാൽ അവിടുന്ന് നമ്മൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് വേദന മാറിയതിന് ശേഷമാണ് നമ്മൾ ശരിക്കും നടുവിൻ്റെ സ്ട്രെങ്ത്ത് വീണ്ടെടുക്കുകയും ഇതെന്തുകൊണ്ടാണോ നമ്മളെ വേദന അല്ലെങ്കിൽ ഡിസ്കിന് പ്രശ്നം വരാനുള്ള കാരണം നമ്മൾ അത് കറക്റ്റ് ചെയ്യാൻ നോക്കണം. അതിൽ ന്യൂട്രീഷനൊരു പങ്കുണ്ട്, അതുപോലെ നമ്മൾ പുകവലിക്കുന്ന ആൾക്കാരെ അത് നിർത്തേണ്ടി വരും, വെയിറ്റ് കൂടുതൽ ആൾക്കാർ അത് കുറച്ച് കൺട്രോൾ ചെയ്യേണ്ടി വരും, നമ്മൾ മസിൽസിൻ്റെ സ്ട്രെങ്ത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടി വരും, ഇങ്ങനെ പല കാരണങ്ങൾ. ചിലപ്പോൾ ജോലികൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചില പൊസിഷൻ ശ്രദ്ധിക്കാതെ ഭയങ്കര തിരക്കുള്ള ആൾക്കാരായിരിക്കും, ഓഫീസിലാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളും ഭയങ്കര തിരക്കുള്ള, പക്ഷേ നമ്മളെ പൊസിഷൻ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം, നമ്മളെ സീറ്റിംഗ്, അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നോക്കി അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതെല്ലാം ഇമ്പോർട്ടൻ്റ്. അതൊക്കെ നോക്കുമ്പോഴേ നമ്മളെ ലോങ് ടേം ആയിട്ട് നമ്മളെ ഈ പ്രശ്നം പൂർണ്ണമായിട്ട് മാറി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ആ വേദന മാറിയുകൊണ്ട് മാത്രം നമ്മൾ അസുഖം മാറിയതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ വേദന മാറ്റുകയാണ്. ആ പ്രശ്നം ഇപ്പോൾ ഉള്ള പ്രശ്നം, അവിടെയുള്ള നീർക്കെട്ടാനാണ്, ഞരമ്പിൻ്റെ പ്രശ്നമാണ്, അതൊക്കെ ശരിയാക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് മുന്നോട്ട് അത് വീണ്ടും വരാതിരിക്കാനുള്ള പ്രശ്നം, ആ വേദന വീണ്ടും വരാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ കൂടുതൽ സൂക്ഷിക്കണം. അതാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ ഈ നടുവേദനയും കാലുവേദന ഉള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, ഡിസ്ക് തെറ്റി. അപ്പോൾ ഡിസ്ക് തെറ്റി എന്ന് നമ്മൾ കോമണായിട്ട് പറയാം. ഡിസ്ക് തെറ്റി എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഒരു തെറ്റിദ്ധാരണ എന്ന് വെച്ചാൽ, നമ്മളെ പുറകിലെന്തോ സാധനം അങ്ങനെ നീങ്ങിപ്പോയിട്ടുണ്ട്, അപ്പോൾ ഇനി എനിക്ക് ഞാൻ മുന്നോട്ട് ഇതായി കഴിഞ്ഞാൽ, വളഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റിപ്പോകുമോ, അല്ലെങ്കിൽ ഇങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ തെറ്റിപ്പോകുമോ, ആ ഒരു പേടി പലർക്കും ഉണ്ടാവും. ഡിസ്ക് തെറ്റി ആൾക്കാരിങ്ങനെ ബെൽറ്റൊക്കെ ഇട്ട് അനങ്ങാതെ നടക്കുന്നതാണ് പലപ്പോഴും. അപ്പോൾ അത് നമ്മളൊരു തെറ്റിദ്ധാരണയാണ്. ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഡിസ്ക് ഇരിക്കുന്നത് നമ്മളെ നട്ടലിലെ ഏറ്റവും ഉള്ളിലായിട്ടുള്ള ഭാഗത്ത്, അതായത് നട്ടലിലെ ഈ കശേരുക്കൾക്കിടയിലാണ്. അതിൻ്റെ പുറകിൽ ഒരുപാട് മസിൽസും സ്ട്രക്ചേഴ്സ്, ലിഗമെൻസ്, കാര്യങ്ങളെല്ലാം അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ നമ്മളൊന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ തെറ്റിപ്പോകുന്നൊരു സാധനമല്ല ഡിസ്ക്. അപ്പോൾ ഡിസ്ക് തെറ്റാന്ന് ഉദ്ദേശിക്കുന്നത് ഡിസ്കിൻ്റെ ഉള്ളിലുള്ള ഈ മാറ്റങ്ങൾ കാരണം പുറകോട്ട് നീർക്കെട്ട് വരിക, അല്ലെങ്കിൽ പുറകോട്ട് നീങ്ങി വരുന്നതുകൊണ്ടാണ്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ് കാരണം തിരിഞ്ഞുകൊണ്ടോ മറിഞ്ഞുകൊണ്ടോ ഒന്നും അത് നീങ്ങിപ്പോകുന്ന ഒരു പ്രശ്നം വരുന്നില്ല. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ അത് ചില പൊസിഷനിൽ ജോലി ചെയ്യുമ്പോൾ അത് കൂടാൻ സാധ്യതയുണ്ട്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഒരിക്കലും ഡിസ്കിന് പ്രശ്നം വന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് ഇപ്പോൾ നേരെ മുന്നോട്ട് വളഞ്ഞിട്ട് വെയിറ്റിംഗിന് എടുത്ത് പൊക്കുക കഴിഞ്ഞാൽ അത് പിന്നെയും പുറകോട്ട് തള്ളും. കാരണം വെച്ചാൽ ഡിസ്കിൻ്റെ ഉള്ളിലേക്ക് പ്രഷർ കൂടിക്കഴിഞ്ഞാൽ അത് പിന്നെ ഉള്ളിലുള്ള ഭാഗം പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കും. അതല്ലെങ്കിൽ നമ്മൾ ലോങ് ആയിട്ട് ഈ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുക, ഈ ഡിസ്കിൻ്റെ പ്രശ്നം വന്ന ആൾക്കാർ 30-40 കിലോമീറ്റർ ഡെയിലി യാത്ര ചെയ്യുക, അതൊക്കെ വരുന്ന സമയത്ത് ഡിസ്കിൻ്റെ പ്രശ്നങ്ങൾ പിന്നെയും കൂടും. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് കൂടുന്ന സംഭവങ്ങൾ നമ്മൾ ഒഴിവാക്കണം. പക്ഷേ എന്ന് വെച്ചിട്ട് എല്ലാ മൂവ്മെൻറ്റും പിന്നീട് ഒരിക്കലും എനിക്ക് മുന്നോട്ട് വളയാൻ പറ്റില്ല, നിസ്കരിക്കാൻ പറ്റില്ല, അതൊക്കെ തെറ്റിദ്ധാരണയാണ്. കാരണം ഡിസ്കിന് പ്രശ്നമുള്ള ആൾക്കാർക്ക് ആ പെയിൻ്റെ സിവിയറിറ്റി മാറിക്കഴിഞ്ഞാൽ സാധാരണ പോലെ നിസ്കരിക്കുന്നുണ്ടോ മുന്നോട്ട് വളയുന്നുണ്ടോ അത് ഡിസ്ക് കൂടുതലായി തള്ളിപ്പോകുമോ ആ രീതിയിലൊന്നും വരുന്നില്ല. പക്ഷേ കുറേ നേരം കുമ്പിട്ട് ഒരേ പൊസിഷനിൽ ജോലി ചെയ്താൽ അത് ബാധിക്കും. നമ്മളിപ്പോൾ വളഞ്ഞ് നിന്നിട്ട് ചെടിച്ചട്ടി നന്നാക്കുക, കുറേ നേരം നിന്നിട്ട് ഒരേ പൊസിഷനിൽ നിന്ന് നന്നാക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അത് ബാധിക്കും. അതല്ലാതെ ജസ്റ്റ് നമ്മൾ മൂവ് ചെയ്യുന്നുണ്ട്, എല്ലാ മൂവ്മെൻറ്റ്സും ബാക്കോട്ടാണെങ്കിലും മുന്നോട്ടാണെങ്കിലും എല്ലാ മൂവ്മെൻറ്റ്സും എപ്പോഴും നിലനിർത്തുന്നതാണ് ഇത്തരത്തിലുള്ള അസുഖമുള്ള ആൾക്കാരെ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ക് കാരണം നമുക്ക് നടുവേദന ഉണ്ടാകുന്ന എങ്ങനെയാണ് ഏകദേശം വേദന ഉണ്ടാകുക എന്നുള്ളതും അത് എങ്ങനെയാണ് അതിൻ്റെ പ്രോഗ്രസ് എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കഴിയുന്നതും തുടക്കത്തിൽ തന്നെ, അതായത് ഡിസ്കിൻ്റെ ആ നടുവേദന മാത്രമുള്ള സമയത്ത് തന്നെ നമ്മൾ കഴിയുന്നതും അത് അവിടെ തന്നെ നിർത്താൻ നോക്കുക, അത് മാറ്റിയെടുക്കാൻ നോക്കുക. അപ്പോൾ ഇൻ കേസ് അത് കാലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതുകൊണ്ട് വേറാണ്ട് ആവശ്യമൊന്നുമില്ല, നമ്മളത് കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. കഴിയുന്നതും ശരീരത്തിന് ദോഷമില്ലാത്ത രീതിയിൽ നമുക്കതിൻ്റെ ആ നീർക്കെട്ട് പോക്കാനോ അല്ലെങ്കിൽ ഞരമ്പിൻ്റെ പെയിൻ മാറ്റാനും ബ്ലോക്ക് ഒഴിവാക്കാനുള്ള രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള ഇൻ്റർവെൻഷൻസ് ഉണ്ടാവും. നമുക്ക് സർജറിയോ മേജർ സർജറിയോ ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ പലപ്പോഴും ചെയ്യാൻ പറ്റും. 95% ആൾക്കാർക്കും വലിയ മേജർ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ശരിയാക്കാൻ പറ്റും. എന്നിട്ടും മാറ്റമില്ലാതെ അല്ലെങ്കിൽ റെഡ് ഫ്ലാഗ്സ് ഉള്ള ആൾക്കാർക്കാണ് പലപ്പോഴും നമുക്ക് സർജറി ആവശ്യമായിട്ട് വരിക. അപ്പോൾ ഏത് തന്നെയാണെങ്കിലും നമ്മൾ കൃത്യമായിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്ത് അത് മാറ്റിയെടുക്കാൻ നോക്കുക. അതിനോട് കൂടെ തന്നെ നമ്മൾ പിന്നീട് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈവൻ നിങ്ങൾ ആയുർവേദിക് ആണെങ്കിലും അലോപ്പതി ആണെങ്കിലും ഏത് ട്രീറ്റ്മെൻറ്റ് എടുത്താണെങ്കിലും വേദന മാറിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് റീഹാബിലിറ്റേഷൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ബാക്കിൻ്റെ സ്ട്രെങ്ത്ത് വീണ്ടെടുക്കാനും പിന്നീട് അത് വരാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇതുപോലെ വേദനയെ സംബന്ധിച്ച മറ്റൊരു വിഷയവുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.